എല്ലാവർക്കും മാഷി ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാര് അവരുടെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ. അപ്പൊ ഇപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യാണ്, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം കൂട്ടുകാർ നമ്മുടെ ചാനലിലോട്ട് ഇടുന്ന നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ കാണാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുക കേട്ടോ. അതേ രീതിയിലാണ് നമുക്ക് ഈ വർഷവും ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പൊ തീർച്ചയായിട്ടും മക്കൾ എന്ത് ചെയ്യുക, മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മക്കളെ ഇംഗ്ലീഷിൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എല്ലാ വർഷവും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഒരു പ്രത്യേക പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരാറുള്ളത്. അപ്പൊ അതെന്താണെന്ന് കേട്ടോ ടീച്ചർ ആദ്യം പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും, ഒരു സ്റ്റോറി തന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അല്ലെങ്കിൽ ജസ്റ്റ് വായിക്കാനായിട്ട് എന്ത് ചെയ്യും ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാലോ അഞ്ചോ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ പാറ്റേൺ ആണ് നമുക്ക് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. മുന്നേ ഒരു പ്രാവശ്യം നമുക്ക് നമ്മുടെ അന്നയെ ഓർമ്മയില്ലേ, അന്നയും അതുപോലെ തന്നെ ബോട്ടൊക്കെ മക്കൾക്ക് ഓർമ്മയില്ലേ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്റ്റോറി ഇങ്ങനെയായിരുന്നു, നമ്മുടെ അന്ന എന്ത് ചെയ്തു, ഒരു പേപ്പർ ബോട്ട് ഉണ്ടാക്കി, എന്നിട്ട് അവൾ എന്ത് ചെയ്തു, അതിന് ഒരു പേരൊക്കെ ഇട്ട് അതിന് അവൾ കൊണ്ടുപോയിട്ട് എവിടേക്ക് ഇട്ടു, ഒരു സ്ട്രീമിലേക്ക് ഇട്ടു. അങ്ങനെ അതെന്ത് ചെയ്തു, സ്പീഡിൽ അങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടിയിട്ട് അതെന്ത് ചെയ്തു, അവിടെ സ്റ്റെക്കായി നിന്നുപോയി. അപ്പൊ അതെല്ലാം കണ്ടിട്ട് ഒരു തവള വന്നിട്ട് ആ തവള എന്ത് ചെയ്യാണ്, ആ ബോട്ടിനെ പുഷ് ചെയ്തിട്ട് തള്ളി നീക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതേ രീതിയിൽ ഒരു സ്റ്റോറി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്രാവശ്യവും നമുക്ക് അതേ രീതിയിൽ തന്നെയായിരിക്കും വരേണ്ടായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക കേട്ടോ. ചിലപ്പോൾ മക്കൾക്ക് സ്റ്റോറി തരികയാണെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയും, ആ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഒരു ഹെഡ്ലൈൻ കൊടുക്കാനായിട്ട് പറയും കേട്ടോ, ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യുക, ഏത് സ്റ്റോറിയാണോ നിങ്ങൾക്ക് തന്നത്, എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണോ നിങ്ങൾക്ക് തന്നത്, അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഒരു തലക്കെട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചിലപ്പം അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഏതെങ്കിലും ഒരു വേർഡ് തരും, എന്നിട്ട് അതേ മീനിങ് വരുന്ന ഏത് വേർഡാണ് നമ്മുടെ സ്റ്റോറിയിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിൽ ഒരു ചോദ്യം വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, മക്കൾക്ക് തന്നിട്ടുള്ള ഒരു പാരഗ്രാഫ് രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ മക്കൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ അതിൽ കുറച്ച് ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതേ രീതിയിൽ മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പിങ്കലയെ ഓർമ്മയില്ലേ, അപ്പൊ പിങ്കലയുടെ ഫാദറും അതുപോലെ തന്നെ നമ്മുടെ കിങ്ങും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ കിങ് എന്ത് ചെയ്യാണ്, പിങ്കലയുടെ ഫാദറിനെ വിളിക്കുകയാണ്. ഫാദറിനെ വിളിച്ചിട്ട് ഫാദറിനോട് പറയാണ്, അതായത് നമ്മുടെ പിങ്കലെ എന്ത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്, ക്രൗൺ പ്രിൻസ് ആക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു സമയത്ത് നമ്മുടെ കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫാദറും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് ഫില്ല് ചെയ്യാനായിരുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, മക്കൾ പിങ്കലയുടെ ചാപ്റ്ററൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു പോവുക കേട്ടോ. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നത്. ഒരു മൂന്ന് നാല് ആക്ടിവിറ്റി നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ, ആ ഒരു ചാപ്റ്ററിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാം, അതൊന്ന് നോക്കിയിട്ട് പോവാ. പിന്നെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ആഡ് മോർ ലൈൻസ് ആണ് കേട്ടോ. നാല് വരി നിങ്ങൾക്ക് ഒരു പോയം അവിടെ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ലൈൻസും കൂടി ആഡ് ചെയ്യാനായിട്ട് പറയും. അതും നമുക്ക് പിങ്കലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. സിറ്റുവേഷൻ ഇതായിരുന്നു, നമ്മുടെ പിങ്കൽ എന്തായി, പ്രിൻസ് ആയിട്ട് മാറി. അപ്പം പിങ്കലയും അതുപോലെ തന്നെ ആ നാട്ടിലുള്ള മറ്റാളുകൾക്കൊക്കെ ഒത്തിരി സന്തോഷമായി. അപ്പം അവരെന്ത് ചെയ്തു, കൈയൊക്കെ ക്ലാപ്പ് ചെയ്തിട്ട് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് അവർ പാടിയിട്ടുള്ള ഒരു നാല് വരി നമുക്ക് അവിടെ തന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ബാക്കി ലൈൻസ് ആഡ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ആഡ് മോർ ലൈൻസ് അതിനൊന്ന് തയ്യാറെടുക്കുക കേട്ടോ. എങ്ങനെയാണ് നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊക്കെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആഡ് മോർ ലൈൻസ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ലൈൻസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ലൈൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറി, നമ്മൾ പഠിച്ച സ്റ്റോറിയിൽ തന്നെ കുറച്ച് ഇവൻസൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, തരും. പക്ഷെ അത് കറക്റ്റ് ഓർഡറിലല്ല തരിക, ജംബിൾഡ് ഓർഡറിലാക്കിയിട്ട് തരും, അതായത് ക്രമം തെറ്റിച്ച് ഓർഡർ തെറ്റിച്ച് തരും. എന്നിട്ട് ആ ഇവൻസിനെ കറക്റ്റ് ഓർഡറിലോട്ട്
മാറ്റി എഴുതാനായിട്ട് പറയും. അപ്പം മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാപ്റ്റേഴ്സ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി പോവാം. ചിലപ്പോൾ നമുക്ക് ചാപ്റ്റേഴ്സിൽ ഇവൻറ്റ്സ് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോന്നും എപ്പോൾ ആണ് നടക്കുന്നത്, ആദ്യം ഏത് കാര്യമാണ്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നതൊക്കെ ഒന്ന് മക്കൾ ഓർത്ത് വെച്ചിട്ട് പോവാം കേട്ടോ. നമുക്ക് ഈ ഒരു ജംബിൾഡ് ഓർഡറിൽ മുന്നേ ഒരു പ്രാവശ്യം തന്നത് എന്താന്ന് വെച്ചാൽ ഒരു ക്രൗണ്, അതായത് ഒരു കിരീടം ഉണ്ടാക്കാനുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ ഓരോ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസിനെ കറക്റ്റ് ഓർഡറിലോട്ട് മാറ്റി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം എന്ത് ചെയ്യണം, പേപ്പർ മടക്കണം, പിന്നെ അതിനെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം, പിന്നെ അത് ജോയിൻ ചെയ്യിക്കണം എന്നുള്ള രീതിയിൽ കറക്റ്റ് ഓർഡറിലോട്ട് മാറ്റി എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം മക്കൾക്ക് എന്ത് ചെയ്യാം, ഇതേ രീതിയിൽ ജംബിൾഡ് ഓർഡറിൽ കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ തന്നിട്ട് അതിനെ കറക്റ്റ് ഓർഡറിലാക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. പിന്നെ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വേർഡ് പസിലാണ് കേട്ടോ. വേർഡ് പസിൽ മക്കൾക്ക് അറിയാലോ നമ്മൾ ചെയ്യുന്നതാണല്ലേ വേർഡ് പസിൽ. അപ്പം എന്ത് ചെയ്യുക, അത്തരത്തിൽ വേർഡ് പസിൽ ഉണ്ടായിരിക്കും. അപ്പം മക്കൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ, വേർഡ് പസിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഇംഗ്ലീഷിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ടാണ്. നമുക്ക് എന്ത് ചെയ്യും, ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും അല്ലേ, അത് നമ്മൾ മുന്നേ ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്തു വരുന്നതാ അല്ലേ. രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മക്കളിപ്പോൾ 4 അപ്പോൾ എഴുതേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പിക്ചർ തന്നിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മക്കൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് നോക്കുക കേട്ടോ. മുന്നേ നമുക്ക് തന്നിട്ടുള്ള ഒരു പിക്ചർ എന്ന് പറയുന്നത് നമ്മുടെ പിങ്കാലയും അതുപോലെ തന്നെ കിങ്ങും എന്ത് ചെയ്യാണ്, ഗാർഡനിൽ പോയിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഗാർഡനിലുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പൂക്കളും മരങ്ങളൊക്കെ ആ ഒരു പിക്ചറിലോട്ട് വരച്ച് ചേർക്കാനും അതിന് കളർ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ പിങ്കലയുടെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കോൺവെർസേഷൻ പിങ്കലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വന്നത്, അതുപോലെ തന്നെ ആഡ്മോർ ലൈൻസ് വന്നത്, പിന്നെ വേർഡ് പസിലും വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിരിക്കുക. ഇതേ പാറ്റേൺ തന്നെയായിരിക്കും നമുക്ക് ഈ പ്രാവശ്യവും ചോദ്യങ്ങളൊക്കെ വരിക. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ മുൻവർഷ ചോദ്യപേപ്പർ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു 2 ഓരോ വിഷയത്തിലും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മക്കൾ എന്ത് ചെയ്യുക, ഇനി ഒട്ടും സമയം കളയാതെ വേഗം തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.